തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ചയുമായി ബന്ധപ്പെട്ട് സി പി എം അന്വേഷണ കമ്മീഷൻ ഈ മാസം 25-ന് ആലപ്പുഴയിലെത്തും. എളമരം കരീം, കെ ജെ തോമസ് അംഗങ്ങളായ കമ്മീഷൻ ബന്ധപ്പെട്ടവരിൽ നിന്നും വിവരങ്ങൾ ആരായും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജി സുധാകരൻ പ്രതികരിച്ചില്ല. ആർ ശ്രീത്ത് വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ കമ്മീഷൻ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം എന്താണ്? ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏതരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്? രജിഷ, ഈ മാസം ആദ്യം ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയാണ് അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ചയെ പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിലെ വിജയത്തിന് അനുസൃതമായ പ്രവർത്തനമല്ല സംഘടിപ്പിച്ചതെന്ന വിമർശനമുണ്ടായിരുന്നു. ഇതിനെ ചൂടു പിടിച്ചാണ് രണ്ടംഗ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ ജെ തോമസ് എന്നിവരടങ്ങുന്ന കമ്മീഷനാണ് അന്വേഷിക്കുന്നത്. ഈ കമ്മീഷൻ അംഗങ്ങൾ അടുത്ത ഞായറാഴ്ച, അതായത് 25-ാം തീയതി ആലപ്പുഴയിലെത്തി ഈ അന്വേഷണ നടപടികൾക്ക് നീക്കും. ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരിൽ നിന്നെല്ലാ വിവരങ്ങളും ശേഖരിക്കും, തെളിവെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ കമ്മീഷൻ അംഗങ്ങൾ എത്തുന്ന വിവരം റിപ്പോർട്ട് ചെയ്തു. ഇന്ന് നേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട അജണ്ട. ഇതോടൊപ്പം തന്നെ ഈ ജി സുധാകരനെതിരായ അന്വേഷണ കമ്മീഷന്റെ കാര്യം അവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 5 പേർ മാത്രമാണ് കമ്മീഷനെ നിയോഗിക്കാനുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. കാരണം ഇത് ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്ന് പരിഹരിക്കാവുന്ന കാര്യമായിരുന്നു. ജയിച്ച മണ്ഡലത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു പരാതി ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന കാര്യമാണ് ജി സുധാകരനെ അനുകൂലിക്കുന്ന 5 പേർ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ബഹുഭൂരിപക്ഷ അംഗങ്ങളും കമ്മീഷനെ വെക്കാനുള്ള സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജി സുധാകരനെതിരെ പരോക്ഷമായ വിമർശനങ്ങൾ ഇന്നും പറഞ്ഞു. ആലപ്പുഴ MP എ എം ആരിഫാണ് ജി സുധാകരന്റെ പേര് പറയാതെ വിമർശനം ഉന്നയിച്ചത്. ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ തോൽക്കുമെന്നൊരു മുതിർന്ന നേതാവ് തന്നെ പ്രചരിപ്പിച്ചു. ഇത് പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസത്തിന് കോട്ടം ഉണ്ടാക്കിയെന്നുള്ള പരാമർശമാണ് എ എം ആരിഫിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ ഈ ഇത്തരം ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും ജി സുധാകരൻ പ്രതികരിച്ചില്ല. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ജി സുധാകരന്റെ ഘടകം സി പി എം സംസ്ഥാന സമിതിയാണ്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത്തരം സംസ്ഥാന സമിതി അംഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്ന പതിവില്ല. വ്യക്തിപരമായ ആരോപണങ്ങൾ വന്നെങ്കിൽ മാത്രമാണ് പ്രതികരിക്കുക. ശരി, ആർ ശ്രീത്താണ് പുതിയ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.